താരങ്ങളെ ലൈംഗികാതിക്രമത്തിന് വിധേയനാക്കിയ ബി ജെ പി എം പിയും ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റുമായ ബ്രിജ്ഭൂഷണിനെതിരെ സമരം ചെയ്യുന്ന താരങ്ങൾ കേന്ദ്രമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ഗുരുതരമായ ഈ വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്നത് പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ്. ന്യായമുള്ളവരുടെ ഭാഗത്ത് നിൽക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം തയ്യാറാകുന്നില്ല. അമിത്ഷായുമായി നടത്തിയ ചർച്ചയുടെ വിവരങ്ങൾ അതീവ രഹസ്യമായി വയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട കേന്ദ്ര സർക്കാർ തന്നെ അത് മാധ്യമങ്ങൾക്ക് ചോർത്തിയെന്ന വെളിപ്പെടുത്തലുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ബജ്രംഗ് പൂനിയ. കേവലം ഉറപ്പുകളിന്മേൽ സമരം അവസാനിപ്പിക്കില്ല. ജനുവരിയിൽ ഉറപ്പുകേട്ടാണ് സമരത്തിൽ നിന്ന് പിന്മാറിയതെന്നും ശനിയാഴ്ചത്തെ ചർച്ചയിൽ എന്തിനാണ് ബ്രിജ്ഭൂഷണിനെ സംരക്ഷിക്കുന്നതെന്ന് ഷായോട് ചോദിച്ചപ്പോൾ നടപടിയെടുക്കാമെന്നും മാത്രമായിരുന്നു അമിത്ഷായുടെ മറുപടിയെന്നും ബജ്രംഗ് പൂനിയ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ബ്രിജ്ഭൂഷണിനെ അറസ്റ്റ് ചെയ്യണമെന്നതടക്കം ഒരാവശ്യവും അമിത്ഷാ അംഗീകരിച്ചില്ലയെന്നും ചർച്ചയിൽ താരങ്ങൾ കേന്ദ്ര സർക്കാരുമായി ഒത്തുതീർപ്പിലെത്തിയെന്ന മാധ്യമ വാർത്തകൾ വ്യാജമാണെന്നും ബജ്രംഗ് വ്യക്തമാക്കി. ശനിയാഴ്ച രാത്രി 11:30 ബജ്രംഗ് പൂനിയ, വിനേഷ് ഫോഗട്ട്, സാക്ഷി മാലിക്, സംഗീത ഫോഗട്ട്, സത്യവർത്ത് കാഡിയാൻ എന്നിവർ അമിത്ഷായുമായി 2 മണിക്കൂർ ചർച്ച നടത്തിയത്. ഇങ്ങനെ ചർച്ച നടത്തി മാധ്യമങ്ങളുടെയും താരങ്ങളുടെയും കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെടാനാണ് അമിത്ഷാ ശ്രമിക്കുന്നത്. നടപടിയെടുക്കാമെന്ന് വ്യാജ വാഗ്ദാനങ്ങൾ നൽകിയിട്ട് കാര്യമില്ല. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി ഉൾപ്പെടെ 7 വനിതാ താരങ്ങളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന ആരോപണം നേരിടുന്ന ഒരു ക്രിമിനലിനെ സംരക്ഷിക്കുന്നത് എന്തിൻ്റെ പേരിലാണെന്ന് കേന്ദ്രം ഉത്തരം പറയണം. ലൈംഗിക അതിക്രമ പരാതി നൽകിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി മൊഴിമാറ്റി പറയാനുണ്ടായ സാഹചര്യവും ജനങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ചർച്ചയുടെ വിവരങ്ങൾ അതീവ രഹസ്യമായി വെക്കണമെന്ന് ആവശ്യപ്പെട്ടവർ തന്നെ അത് മാധ്യമങ്ങൾക്ക് ചോർത്തിയതും പിന്നെ പരാതിക്കാരിയെ കൊണ്ട് മൊഴിമാറ്റി പറയിച്ചതും ആരെ സംരക്ഷിക്കാനാണെന്നത് പകൽ പോലെ വ്യക്തമാണ്.